എങ്ങനുണ്ട് നെല്ലിക്കാ ബുർജി? നമ്മൾ എന്നാ ഉണ്ടാക്കാൻ പോകുന്നേ? ഇന്ന് നമ്മള് നെല്ലിക്കാ ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. കരിയേപ്പില ഒരു തണ്ട്, ഉപ്പ്, പുതിനയില, ഒരു പച്ചമുളക്, ഇഞ്ചി ആവശ്യത്തിന്, പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉപ്പിലിട്ട നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ പച്ചനെല്ലിക്കാണെങ്കിലും മതി, വേറെ ടേസ്റ്റ് ആവുന്നേ ഉള്ളൂ. വ്യത്യാസം വിശാലം വ്യത്യാസമൊക്കെ വരുമെന്നേ ഉള്ളൂ. എന്നാലും പച്ചനെല്ലിക്കയാണ് നല്ലതാ അല്ലേ? ആ കുഴപ്പമില്ല. രണ്ട് ഗ്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യമേ നമുക്ക് ഒരു ഒരു പച്ചമുളക് മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. 4 പീസ് ഇഞ്ചി കഷ്ണം ഇട്ട, ചെറിയ കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ, ഒരു 2 നെല്ലിക്കയുടെ പീസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ 2 ഗ്ലാസ് എടുക്കുന്നുണ്ടോ കേട്ടോ. പുതിനയില ഒരു 2 തണ്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മളെ കാണിച്ചത് ആ മുഴുവൻ ഇട്ടേക്കാം. പിന്നെ കറിവേപ്പില, കറിവേപ്പില മുഴുവൻ ഇടാം. ഒരു ഒരു തണ്ട് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഓക്കെ, ജ്യൂസിനായിട്ടുള്ള ആവശ്യത്തിനല്ലേ നല്ലപോലെ. ഒന്ന് പേസ്റ്റ് ആക്കി എടുത്താൽ മതി, മിക്സ്ഡ് ചെറിയ ജാറിലെടുത്തേക്കാം. ചെറിയ ജാറിൽ നല്ല പേസ്റ്റ് ആക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല നന്നായിട്ടിരിക്കും. എന്നിട്ട് ഉപ്പ് നമ്മൾ ലാസ്റ്റ് ചേർക്കുക, അതായത് സോഡയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിടുക, അല്ലെ പതഞ്ഞ് പോകും. അപ്പോൾ ഒക്കെ നമുക്ക് ഇന്ന് അരച്ചെടുക്കാം. ചെറിയ പണി കിട്ടി, നമ്മുടെ കറണ്ട് അങ്ങ് പോയി, നമ്മൾ അങ്ങ് ഇടിച്ചെടുക്കുക. കറണ്ടൊന്നും നമുക്കൊരു വിഷയമുള്ള കേസല്ല. ഈ പരുവ് മതി നമുക്ക്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് മാറ്റാം, 2 ഗ്ലാസ്സിലേക്ക് ആക്കാം. പപ്പാതിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഓരോ ഐസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ബുർജി റെഡി ആയിട്ടുണ്ട്, ഐസെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സോഡ ഒഴിക്കാം. ലാസ്റ്റ് സ്റ്റേജാണ്, നമുക്ക് സോഡ കൂടെ ഒഴിച്ചാൽ പരിപാടി കഴിയും. ഓക്കെ, ഓക്കെ, സോഡ. രണ്ടിനകത്ത് നമ്മൾ സോഡ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് മാത്രമേ ഇതിനകത്ത് ഇടുന്നുള്ളൂ. നമുക്ക് രണ്ടിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ അടിയിൽ നിന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം. അടിയിൽ ഇപ്പോൾ കിടക്കും, നമ്മൾ അരച്ചിട്ടിരിക്കുന്നതെല്ലാം കയറി വരുന്നുള്ളൂ. ഉണ്ടോ, ഇനി മറ്റേതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരു വെറൈറ്റി സാധനമാണ്. ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പം നാച്ചുറൽ കളറാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒരു ഒരെണ്ണത്തിനകത്ത് മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു ഗ്ലാസ്സിൽ മാത്രം. ഒരു ഡ്രോപ്പ് ഒഴിച്ചാൽ മതി, ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ബുർജി റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി അടിപൊളി സാധനമാണ്, വെറൈറ്റി സാധനമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.